മുന്നൂറ് കേസുള്ള വീരശൂര പരാക്രമിയാണ് കേസൊന്നും കാട്ടി എന്ന് വിരട്ടാൻ നോക്കണ്ട ഏതന്വേഷണം വന്നാലും അതിനെ നെഞ്ചു വിരിച്ചു നിന്ന് നേരിടാനുള്ള ചങ്കൂറ്റമുണ്ട് എന്നൊക്കെ തള്ളിമറിച്ചിരുന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് നോട്ടീസ് കിട്ടിയപ്പോൾ പുതിയ സുരേന്ദ്രനായി മാറി സുരേന്ദ്രൻ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുന്നില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച എന്തായാലും ഹാജരാകില്ല ചൊവ്വാഴ്ച പത്ത് മണിക്ക് തൃശ്ശൂർ പോലീസ് ക്ലബ്ബിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്നത് തന്നെ വലിയ അപരാധമാണ് എന്നുള്ള നിലയിൽ നേരത്തെ സർക്കാരിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്ന സുരേന്ദ്രന് ഇപ്പോൾ ആ ജാള്യത കൊണ്ട് അളിക്കാനും മയ്യ മൂടാനും അയ്യാത്ത അവസ്ഥയിലായി അന്വേഷണവുമായി സഹകരിക്കുമെന്ന് പറഞ്ഞിരുന്ന സുരേന്ദ്രൻ ഇപ്പോൾ പറയുന്നത് ഇത് കെട്ടിച്ചമച്ച കേസായതുകൊണ്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടതില്ല എന്നുള്ളതാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത് വിവരങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് നേരത്തെ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ സ്വർണ്ണക്കടത്ത് കേസിൽ ചോദ്യം ചെയ്യലിന് വിധേയരായപ്പോൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ ഏ അങ്ങനെയൊന്നുമല്ല ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കഥ കഴിഞ്ഞു എന്ന നിലപാട് സ്വീകരിച്ചിരുന്ന സുരേന്ദ്രൻ അതുകൊണ്ട് തന്നെയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള ഒരു മടി ഉണ്ടാകുന്നതും ചൊവ്വാഴ്ച സംസ്ഥാന ഭാരവാഹി യോഗം നടക്കുന്നതുകൊണ്ട് ഞാൻ പങ്കെടുക്കുന്നത് ഞാൻ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല എന്നാണ് പറയുന്നത് ഇതേ സംസ്ഥാന ഭാരവാഹി യോഗം സുരേന്ദ്രൻ ഡൽഹിയിലായിരുന്ന സമയത്ത് സുരേന്ദ്രൻ്റെ അഭാവത്തിൽ സുരേന്ദ്രനെ പങ്കെടുപ്പിക്കാതെ ഓൺലൈനായി പോലും പങ്കെടുപ്പിക്കാതെ എം ടി രമേശിൻ്റെ അധ്യക്ഷതയിൽ നടന്നത് ആഴ്ചകൾക്ക് മുമ്പാണ് അതുകൊണ്ട് സുരേന്ദ്രൻ ഒരു അനിവാര്യ ഘടകമൊന്നുമായി ആ ഭാരവാഹി യോഗത്തിൽ ഉണ്ടാകണമെന്ന നിർബന്ധമൊന്നും ഒരിടത്തുമില്ല സുരേന്ദ്രൻ ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ന്യായം എന്നുള്ളത് മാത്രം പക്ഷെ അപ്പോഴും നേരത്തെയൊക്കെ എതിർപക്ഷത്തുണ്ടായിരുന്ന ആളുകളെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുമ്പോൾ അവർക്ക് കോവിഡ് വരുന്നു അവർക്ക് നെഞ്ചുവേദന വരുന്നു അവർ തലയിൽ മുണ്ടിട്ട് പോകുന്നു അവർ വെളുപ്പാങ്കാലത്ത് പോകുന്നു അവർ രാത്രിയിൽ പോകുന്നു എന്നൊക്കെ ആരോപണം ഉന്നയിച്ചിരുന്ന സുരേന്ദ്രൻ ഇപ്പോൾ എന്ത് അസുഖം വന്നിട്ടാണ് ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറാകാതിരിക്കുന്നത് എന്നുള്ളതാണല്ലോ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വരുന്ന ഒരു ചോദ്യം കുഴൽപ്പണവുമായി എനിക്കൊരു ബന്ധവുമില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് സുരേന്ദ്രൻ പറയുമ്പോഴും എന്തുകൊണ്ടൊരു അന്വേഷണ സംഘത്തിന് മുന്നിൽ നെഞ്ചു വിരിച്ചു ചെന്ന് കയറി ശരി നിങ്ങൾ ചോദിക്കൂ ഞാൻ പറയാം എന്ന് ഒരു നിലപാടെടുക്കാൻ സുരേന്ദ്രന് സാധിക്കുന്നില്ല ഇനി നിയമപരമായ സാധ്യതകളൊക്കെ തേടുന്നു എങ്ങനെയെങ്കിലും അതിനകത്ത് നിന്ന് ഒഴിവാകാൻ പറ്റുമോ എന്നുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ സംഘടനാ സെക്രട്ടറി വരെയുള്ള ആളുകളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്ത സ്ഥിതിക്ക് പ്രസിഡന്റിലേക്കും കാര്യങ്ങൾ എത്തുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പായിരുന്നു കാരണം ഇത് ബി ജെ പിയുടെ പണമാണ് എന്നുള്ള കാര്യം അന്വേഷണ സംഘത്തിന് വ്യക്തമായി കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായി ആ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ പണമിടപാടുകൾ നിയന്ത്രിച്ചിരുന്നയാൾ എന്നുള്ള നിലയിൽ സുരേന്ദ്രന് അതിന് ഉത്തരം പറയേണ്ടി വരുമെന്നുള്ള കാര്യം വ്യക്തം അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് ഞങ്ങളുടെ പണമല്ല എന്ന് ബോധ്യപ്പെടുത്താൻ സുരേന്ദ്രന് കഴിവുണ്ട് എങ്കിൽ സുരേന്ദ്രൻ ഈ വളവള എന്ന് വാർത്താസമ്മേളനം വിളിച്ച് ന്യായമടിക്കാതെ ബാക്കിയുള്ള ആളുകളുടെ മണ്ട കെട്ട് കയറാതെ നേരെ പോയി അന്വേഷണ സംഘത്തിന് മുന്നിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത് ഇത് ഭയമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിൽ വീണു പോകും എന്നുള്ള ഭയം യാഥാർത്ഥ്യങ്ങൾ ഒളിച്ചു വയ്ക്കാനാകില്ല എന്നുള്ള ഭയം ബി ജെ പിയിലെ തന്നെ പല മുതിർന്ന നേതാക്കളും ഈ വിഷയത്തിൽ നിലപാടുകൾ പ്രഖ്യാപിച്ച് രംഗത്തെത്തി തുടങ്ങിയിരിക്കുന്നു സുരേന്ദ്രൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ട് ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുന്നതാണ് നല്ലത് എന്നുള്ള നിലപാട് പല മുതിർന്ന നേതാക്കൾക്കുമുണ്ട് വരും ദിവസങ്ങളിൽ അവർ അത് പരസ്യമായി പറയും എന്നുള്ള സൂചന തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത് ആ വിധത്തിൽ സുരേന്ദ്രൻ ഈ കുഴൽപ്പണക്കേസിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതോടുകൂടി പാർട്ടിയിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു പാർട്ടി എന്നെ ഒറ്റപ്പെടുത്തിയിട്ടില്ല എന്ന് വരുത്തി തീർക്കാനാണ് ഒരു ഉടായ്പ് പ്രസ്താവന ബി ജെ പിയുടേതായ രംഗത്ത് വന്നത് ഞങ്ങളുടെ നേതാവിനെ ഞങ്ങൾ വേട്ടയാടാൻ വിട്ടുതരില്ല എന്ന് ഈ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിട്ടിരിക്കുന്ന സുരേന്ദ്രൻ ഭാരവാഹികളും ഭൂരിപക്ഷവും സുരേന്ദ്രപക്ഷത്തുള്ള ആളുകളാകുമ്പോൾ ആ ബി ജെ പിന്നെ അങ്ങനെയല്ലാതെ ഞങ്ങളുടെ നേതാവിനെ നിങ്ങൾ കൊണ്ടുപോയി വേട്ടയാടിക്കൊള്ളൂ എന്ന് പറഞ്ഞൊരു പ്രസ്താവന ഇറക്കില്ലല്ലോ അതുകൊണ്ട് ബി ജെ പിയുടെ പിന്തുണയെക്കുറിച്ച് ആ പ്രസ്താവനയുടെ പേരിൽ പാചകം പഠിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല നട്ടല്ലുണ്ടെങ്കിൽ ചങ്കൂറ്റമുണ്ടെങ്കിൽ അന്വേഷണ സംഘത്തിന് പോയി മുന്നിൽ പോയി അവിടെ നിരപരാധിത്വം തെളിയിക്കുകയാണ് സുരേന്ദ്രൻ ചെയ്യേണ്ടത് അല്ലാതെ ഓടി നടന്ന് ന്യായമടിച്ചിട്ട് കാര്യമില്ല